2002-ന് ശേഷമുള്ള ചൈനയുടെ വളർച്ച അതിവേഗമായിരുന്നു. ചെറുകിട ഫാക്ടറികളിലും കുടിൽ വ്യവസായങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ചൈന ലോകരാഷ്ട്രങ്ങളുടെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറി. ലോകത്തിലെ തന്നെ പല വലിയ കമ്പനികളും ചൈനയെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. കാർ മാനുഫാക്ചേഴ്സ്, മൊബൈൽ കമ്പനികൾ അന്നുവരെ ആശ്രയിച്ചിരുന്നത് ജപ്പാനെയും സൗത്ത് കൊറിയയുമായിരുന്നു. എന്നാൽ അവരെല്ലാം ചൈനയിലേക്ക് തമ്പടിക്കാൻ തുടങ്ങി. ചൈനയാകട്ടെ തൻ്റെ ബിസിനസ് സാമ്രാജ്യം അവർക്ക് വേണ്ടി തുറന്നുകൊടുത്തു. വിദേശ രാജ്യങ്ങളിലെ സാങ്കേതിക വിദ്യ പഠിച്ച ചൈന തങ്ങളുടെ രാജ്യത്തിൽ അവരുടേതായ പ്രോഡക്റ്റുകൾ അതിലും നൂതനമായ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. 2008-ലെ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ചൈനയുടെ പ്രോഡക്റ്റുകൾ ലോക മാർക്കറ്റിൽ വിറ്റിരുന്ന ഇടനിലക്കാരായ ബഹുരാഷ്ട്ര കമ്പനികളും രാജ്യങ്ങളും ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി മുതലായ രാജ്യങ്ങളുടെ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു. അങ്ങനെ ചൈനയുടെ മാർക്കറ്റ് ലോക രാഷ്ട്രങ്ങൾക്കൊരു ആശ്രയമായി മാറി. ഇടനിലക്കാരില്ലാത്ത ചൈനീസ് പ്രോഡക്റ്റുകൾ നല്ല വിലയിൽ ലോക വിപണിയിൽ വിറ്റഴിഞ്ഞു. 2012 ആയപ്പോഴേക്കും ചൈന തൻ്റെ മാർക്കറ്റ് വിപുലീകരിക്കുന്നതിനായി ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ആഫ്രിക്കയിലും മറ്റും ഉപയോഗിക്കാൻ തുടങ്ങി. ആഫ്രിക്കയിലുള്ള രാജ്യങ്ങളിൽ അവർക്ക് വേണ്ടി റോഡുകളും സീപ്പോർട്ടുകളും ചൈന നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ നിർമ്മിച്ച റോഡുകളിലൂടെയും സീപ്പോർട്ടുകളിലൂടെയും ചൈനയുടെ പ്രോഡക്റ്റുകൾ യഥേഷ്ടം വിറ്റഴിഞ്ഞു. ഇങ്ങനെ ആഫ്രിക്കയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും തങ്ങളുടെ പ്രോഡക്റ്റുകൾ ഫ്രീ ട്രേഡ് നടത്തുന്നതിനുള്ള ഒരു അധികാരം ചൈന സ്ഥാപിച്ചെടുത്തു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ചൈനയിലേക്ക് US ഡോളറിന് പകരം RMB ആയി പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള ഒരു പുതിയ കരാറും നടപ്പിലാക്കി. ആഫ്രിക്കയിൽ നിന്ന് മാറി പിന്നീടത് ശ്രീലങ്കയിലേക്കും മറ്റ് ചില ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അവർ അത് വ്യാപിപ്പിച്ചു. 3 December 2011 ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ചൈനീസ് ന്യൂഇയറിന് ഇനി വെറും 45 ദിവസങ്ങൾ മാത്രം. എന്നാൽ പതിവ് പോലെ റോഡുകളും പാർക്കുകളൊന്നും ഡെക്കറേറ്റ് ചെയ്യുന്ന ചടങ്ങൊന്നും ഈ വർഷം കണ്ടില്ല. പൊതുവെ എല്ലാ വർഷവും ഒരു മാസം മുമ്പ് മുതൽ റോഡുകളും പാർക്കുകളുമെല്ലാം നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ചൈനയുടെ എല്ലാ സീപ്പോർട്ടുകളിലും കണ്ടെയ്നറുകൾ വന്ന് നിറയുന്ന ഒരു സീസൺ. ചൈനയിലെ ശരാശരി ആളുകളുടെ വരുമാനം എന്നത് അവരുടെ ബിസിനസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചൈനയിലെ ആളുകൾ ഭൂരിഭാഗവും തന്നെ ആശ്രയിക്കുന്നത് ബിസിനസ്സിനെയാണ്. ആളുകളെല്ലാം തങ്ങളുടെ സ്റ്റോക്ക് വിറ്റഴിക്കുന്നതിലുള്ള തിരക്കുകളിലുമായിരുന്നു. 16 December വുഹാനിൽ നിന്നും, ചൈനയിലെ ഹൂബൈ പ്രൊവിൻസിലുള്ള വുഹാനിൽ നിന്നും അശുഭകരമായ വാർത്തകൾ വരുന്നു. വുഹാനിലെ ഒരു മാർക്കറ്റിൽ നിന്ന് പരന്ന ഒരു ഫ്ലൂ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. ലോകത്തിലെ തന്നെ പല വലിയ രാഷ്ട്രങ്ങളിലേക്കും ബ്രാൻഡഡ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു നഗരമാണ് ചൈനയിലെ വുഹാൻ. മാത്രമല്ല, ചൈനയിലെ തന്നെ എല്ലാ വലിയ പട്ടണങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു നഗരം. അതിനുമപ്പുറം ചൈനയുടെ മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം. വുഹാനിൽ നിന്ന് വന്ന വാർത്തകൾ അല്പം ഭീതിയുണർത്തിയെങ്കിലും അവിടുത്തെ ലോക്കൽ അതോറിറ്റി അതിനെ സ്ഥിരീകരിക്കാത്തതുകൊണ്ട് ആളുകൾ അത്ര കാര്യമാക്കിയില്ല. എന്നാൽ ഏതാണ്ട് ഡിസംബർ അവസാനമായതോടുകൂടി വുഹാനിലെ അവസ്ഥ വളരെ വഷളായി. വുഹാനിലെ വരാൻ പോകുന്ന ലോക്ക്ഡൗൺ ഭയന്ന് അവിടെയുള്ള ആളുകൾ സിം കാർഡുകൾ ഉപേക്ഷിച്ച് അടുത്തുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. ജാനുവരി ആദ്യ ആഴ്ചയോട് കൂടി തന്നെ വുഹാനിൽ നിയന്ത്രിതമായ ലോക്ക്ഡൗൺ കൊണ്ടുവന്നു. എന്നാൽ ബിസിനസ് അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്നതുകൊണ്ടും ആളുകൾ ചൈനീസ് ന്യൂഇയറിൻ്റെ ആഘോഷ പരിപാടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചു നിൽക്കുന്നതുകൊണ്ടും ആളുകൾ അതിനെ നഖശിഖാന്തം എതിർക്കാൻ ശ്രമിച്ചു. എന്നാൽ ചൈന തൻ്റെ സകല ശക്തി ഉപയോഗിച്ച് ലോക്ക്ഡൗൺ പരമാവധി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. വൈറസ് കൺഫേംഡ് ആയിട്ടുള്ള വീടുകൾ ഉള്ള ആളുകളെ അതിനകത്ത് തന്നെ നിർത്തിക്കൊണ്ട് പുറമെ നിന്ന് മെയിൻ ഡോറുകൾ അടച്ചു വെച്ചു. അവർക്കുള്ള ഭക്ഷണവും മറ്റ് മെഡിസിനുകളും സമയാസമയത്ത് ലോക്കൽ
അതോറിറ്റി വഴി എത്തിച്ചു കൊടുത്തു. എന്നാൽ വളരെ പെട്ടെന്നുള്ള ഒരു ലോക്ക്ഡൗൺ ആയതുകൊണ്ടും ആളുകൾ ചൈനീസ് ന്യൂ ഇയർ ആഘോഷിക്കാനായി പല ഭാഗങ്ങളിൽ നിന്ന് വുഹാനിലെത്തിയതുമായതുകൊണ്ട് ലോക്ക്ഡൗണിനെക്കുറിച്ചോ വൈറസിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ആർക്കും ഉണ്ടായിരുന്നില്ല. പരിഭ്രാന്തരായ അവർ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആളുകളുടെ പ്രതിഷേധത്തിൻ്റെ കാരണം മനസ്സിലാക്കിയ ചൈന ഡ്രോണുകൾ വഴിയായും ലോക്കൽ അതോറിറ്റി വഴിയായും അനൗൺസ്മെൻറ്റുകളും ഇൻസ്ട്രക്ഷനുകളും ആളുകൾക്ക് നൽകാൻ തുടങ്ങി. അങ്ങനെ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ ചൈന 100% വിജയിച്ചു. January 23 ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഒരു ദിവസം മാത്രം മുൻപ് ചൈന ഗവൺമെൻറ് വുഹാനിലേത് നോവൽ കൊറോണ വൈറസ് ആണെന്ന് അറിയിക്കുന്നു. ചൈനയുടെ തന്നെ മറ്റു ഭാഗങ്ങളിലും ഈ വാർത്ത സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ ചൈന ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ചെറിയ തോതിലുള്ള ലോക്ക്ഡൗൺ കൊണ്ടുവരാൻ തുടങ്ങി. ചൈനയുടെ ഓരോ ഹൈവേകളിലും ഏതാണ്ട് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്ററിൽ ഒരു മൊബൈൽ മെഡിക്കൽ സംഘം പരിശോധനയ്ക്കായി നിൽക്കുന്നുണ്ടാവും. അവരോടൊപ്പം തന്നെ ചൈനയിലെ എല്ലാ ഹൈവേകളിലുള്ള ടോളുകളിലും തെർമൽ സ്കാനിങ് ഡിജിറ്റൽ തെർമോമീറ്ററും ഉൾപ്പെടുന്ന എക്യുപ്മെൻസുള്ള മെഡിക്കൽ സംഘങ്ങൾ നിലയുറപ്പിക്കാൻ തുടങ്ങി. അവരോടൊപ്പം തന്നെ അത്യാധുനിക സൗകര്യങ്ങൾ ഉള്ള മൊബൈൽ ആംബുലൻസുകളും വെന്റിലേറ്റർ സിസ്റ്റവും എല്ലാം ഹൈവേകളിൽ പ്രത്യക്ഷമാവാൻ തുടങ്ങി. അതിനു പുറമെ ചൈനയുടെ തന്നെ ആംഡ് പോലീസായ ബ്ലാക്ക് ക്യാറ്റ്സും നിലയുറപ്പിക്കാൻ തുടങ്ങി. 3rd ഭാഗം ഏതാണ്ട് ഇവിടെ അവസാനിക്കുന്നു.